Hi friends, assalamu alaikum. Welcome back to my channel. Pinnatha recipe ennu parayunnathu simple aayittu ready aakkanu pettunna oru sandwich recipe aanu. Pettanu ready aakkanu pettum kuttikalkkum ready aakkanu pettunna oru sandwich aanu. Ellarum innu try cheythu nokka. Appo ee oru sandwich ennu parayunnathu pratheeyich oru flight lokke pona samayathe ee oru express polathe flight okke undavilla. Appo adilokke breakfast nokke kittunna type ullo sandwich aatom. Pettanu ready aakkanu pettum. Appo enganaanu nokka. Adinu vendittu naan ippo ivide the bread eduthittund. Athyavashyam nalla എന്താ പറയുന്നത് വെളുപ്പുള്ള ബ്രെഡ്ഡെന്നെ എടുക്കാം. അങ്ങനെ പൊട്ടിപ്പോകുന്ന ബ്രെഡൊന്നും അല്ലാതെ നല്ല ലോങ് ലാസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ്ഡെന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ ഈ നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നിർബന്ധമില്ല കട്ട് ചെയ്യണമെന്ന്. ഇപ്പോൾ സാൻഡ്വിച്ചൊക്കെ ആകുമ്പം ഒരു സ്ക്വയർ ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡാട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ നാല് സ്ലൈസിൻ്റെ എൻഡും ഞാൻ നല്ലതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേർ പകുതിയായിട്ട് ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് സെറ്റിംഗ് മാത്രമേ ഉള്ളൂ. അതിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു സാൻഡ്വിച്ച് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ബട്ടർ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മധുരമുള്ള ബട്ടർ ആട്ടോ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഫ്ലേവേർഡ് ആയിട്ടുള്ള ബട്ടർ വരുന്നുണ്ട്, അതല്ലെങ്കിൽ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഉണ്ട്. എന്താണ് ഇഷ്ടം അത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ലൈറ്റ് മധുരമുള്ളൊരു ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഇച്ചിരി മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഒരു കാൽ ടീസ്പൂണിനടുത്ത് പഞ്ചസാര ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കാം. അതിൻ്റെ മുകളിൽ വീണ്ടും ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം. ശരിക്കും ഇത് ഭയങ്കര ഒരു റിച്ചായിട്ടുള്ളൊരു സംഭവം കേട്ടോ. നല്ല ബട്ടറും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രെഡും ചെറിയൊരു സ്വീറ്റും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തു. അതിന് സെയിം പ്രോസസ്സ് തന്നെ, വീണ്ടും ഇതിൻ്റെ മുകളിൽ ബ്രെഡ് ബട്ടർ പുരട്ടി കൊടുക്കുക, പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും പഞ്ചസാര വെച്ച് കൊടുക്കാം. അങ്ങനെ പൊതുവെ ഒരു നാല് ലെയറിലായിട്ടോട്ടോ നമുക്ക് ഫ്ലൈറ്റ് ഒന്നൊക്കെ കിട്ടും. അപ്പോൾ അതിൽ കൂടുതൽ ലെയർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ പകുതിയാക്കിയിട്ട് നാല് ലെയറായിട്ടാണ് നമുക്ക് ഫ്ലൈറ്റ് നിന്നൊക്കെ കിട്ടുക. അപ്പോൾ ഇത് അങ്ങനെ പഞ്ചസാരയ്ക്ക് വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നാല് ലെയറും നല്ലതുപോലെ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അലൂമിനിയം ഫോയിലൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അതിപ്പോൾ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഫ്ലൈറ്റ് ഒന്ന് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോയില് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഒരു ചെറിയൊരു ഫോയിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാൻഡ്വിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു നല്ല റെസിപ്പിയുമായി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.